സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ അവശ്യ സാധനങ്ങളുടെ സപ്ലൈ ഇല്ലാതായിട്ട് മാസങ്ങളായി, കുറേ നാളുകളായി. അവശ്യ സാധനങ്ങൾക്കായി സപ്ലൈകോയിൽ ചെന്നാൽ ഇല്ല എന്നുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന 13 സബ്സിഡി ഐറ്റംസ് ഉണ്ട്. ഇതൊന്നും നമ്മൾ ഔട്ട്ലെറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ലഭിക്കുകയില്ല. സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ സപ്ലൈകോയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് അവന് സാധനങ്ങൾ വാങ്ങുവാൻ യോഗ്യമായ ഒരിടം തന്നെയാണ് നമ്മളുടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളും മാവേലി സ്റ്റോറുകളുമെല്ലാം. എന്തുകൊണ്ട് ഈ സാധനങ്ങൾ ലഭിക്കുന്നില്ല എന്നോർത്ത് വലിയ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങി ഈ സാമ്പത്തിക പ്രതിസന്ധി കാലത്തിൽ ജീവിച്ചു പോകുന്ന ആളുകൾ നിരവധിയാണ് നമ്മുടെ നാട്ടിൽ. സപ്ലൈകോയിൽ കോടികളുടെ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൊല്ലത്തും മലപ്പുറത്തുമായി നടന്ന ഈ സപ്ലൈകോ തട്ടിപ്പിൽ 12 ജീവനക്കാർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മലപ്പുറത്തെ തിരൂരിൽ 2,78,00,000 രൂപയുടെ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. കൊല്ലത്ത് കടക്കലിൽ 55,00,000 രൂപയുടെ ക്രമക്കേടുകളും നടന്നിട്ടുണ്ട്. മലപ്പുറത്ത് 8 ജീവനക്കാർക്കെതിരെയും കൊല്ലത്ത് 4 ജീവനക്കാർക്കെതിരെയുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കരാറുകാരും ജീവനക്കാരും ചേർന്നുള്ള ഒരു ചെറിയ കളിയിൽ ഈ പരിപാടി തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. അവശ്യ സാധനങ്ങൾ ഗോഡൗണിലെത്തുകയും അത് സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു ഗിമ്മിക്കുണ്ട് ഈ തട്ടിപ്പിൽ. ഇങ്ങനെയൊരു തട്ടിപ്പുണ്ടാകുമ്പോൾ എങ്ങനെ അവശ്യ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തും? കഴിഞ്ഞ ഓണം മുതൽ ഇതേ പ്രതിസന്ധിയിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കൊറോണ വന്നപ്പോൾ കിറ്റ് കൊടുത്ത ഒരു കഥയുണ്ടായിരുന്നു. കിറ്റ് കണ്ട് വോട്ട് ചെയ്തവരും അനവധിയായിരുന്നു. ഈ കിറ്റ് എവിടെ നിന്ന് വന്നു? കിറ്റിൽ കിട്ടിയ അവശ്യ സാധനങ്ങൾ കണ്ടപ്പോൾ കണ്ണു മഞ്ഞളിച്ച വോട്ട് ചെയ്തവർ എവിടെ പോയി? ആ കിറ്റിലും തട്ടിപ്പുണ്ടായിരുന്നു അത്രേ. 13 അവശ്യ സാധനങ്ങൾ ഇപ്പോൾ നമ്മളുടെ മാവേലി സ്റ്റോറുകളിലോ ഔട്ട്ലെറ്റുകളിലോ കിട്ടാത്ത സാഹചര്യം മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാം ഒരു സഞ്ചിയിൽ പൊതിഞ്ഞ് നമുക്ക് തന്ന ഒരു കിറ്റ് കാലമുണ്ടായിരുന്നു. അന്ന് കിറ്റിലേക്ക് വാങ്ങിച്ച സാധനങ്ങളിലും വ്യാപകമായ ക്രമക്കേടുണ്ടായിരുന്നു എന്ന ആരോപണവും ശക്തമായിരുന്നു. ഇത് വാങ്ങിച്ചതിൻ്റെ അത്രയും ഉണ്ടായിരുന്നില്ല കൊടുത്തപ്പോൾ. ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ കാണിച്ച് വിവരാവകാശ രേഖയെല്ലാം ആധാരമാക്കി പരാതി കൊടുത്തവർക്ക് ഇതുവരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. പൊതുവിതരണത്തിനായി എത്തുന്ന ഈ അവശ്യ സാധനങ്ങൾ കരാറുകാർ വഴി മറച്ചു വിൽക്കുന്ന ഒരു ജീവനക്കാരുടെ ടെക്നിക്കുണ്ട്. ഈ ടെക്നിക്ക് വ്യാപകമായി ഇപ്പോഴാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപും ഇത്തരം ക്രമക്കേടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കുറച്ചൊക്കെ മനസാക്ഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. പണ്ടൊക്കെ പറയുന്ന ഒരു പഴമൊഴിയുണ്ട്, എന്തൊക്കെ ചെയ്താലും കഞ്ഞിയിൽ മണ്ണ് വാരിയിടരുത്, നശിച്ചു പോകും. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നിർത്തട്ടെ.